വയനാട് ജില്ലയിലാണ് ഇന്ന് നവകേരള സദസ്സ്. 9 മണിക്ക് കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിലാണ് മുഖ്യമന്ത്രിയും പൗരപ്രമുഖരും പങ്കെടുക്കുന്ന യോഗം. കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സമീപകാലത്ത് മാവോയിസ്റ്റുകളുമായി ഏറ്റുമുട്ടലൊക്കെ നടന്ന സാഹചര്യത്തിൽ സുഹൈൽ ചേരുന്ന വിവരങ്ങളുമായി. സുഹൈൽ, ആദ്യം പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ച, ആരെങ്കിലും സവിശേഷമായി വാർത്താ പ്രാധാന്യം നേടാൻ സാധ്യതയുള്ള ആരെങ്കിലും പങ്കെടുക്കാൻ ഇടയുണ്ടോ? ഒപ്പം ഇന്ന് വാർത്താ സമ്മേളനമുണ്ടോ? ഇത് സംബന്ധിച്ച ഈ വിവാദങ്ങളെക്കുറിച്ചൊക്കെ മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ അവസരമുണ്ടാകും. അബ്ജോദ്, 9 മണിക്കാണ് കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ പൗരപ്രമുഖരുമായിട്ടുള്ള കൂടിക്കാഴ്ച. ലിസ്റ്റ് പ്രാഥമികമായി ഒരൊറ്റ നോട്ടത്തിൽ പരിശോധിച്ച് നോക്കിയ സമയത്ത് വലിയ വാർത്താ പ്രാധാന്യങ്ങൾക്ക് ഇടമുള്ള നേതാക്കളൊന്നും അതിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വിവരം. പക്ഷെ അതേസമയം സമസ്തയുടെ നേതാക്കൾക്ക് ക്ഷണമുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കും, വയനാടിനെ കുറിച്ച് എന്തൊക്കെ സംസാരിക്കും, വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒക്കെ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ വയനാട്ടിൽ നല്ല മഴയായിരുന്നു. ഇന്നലെ രാത്രി മുതൽ നിർത്താതെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആദ്യത്തെ പരിപാടി നിൽക്കുന്ന കൽപ്പറ്റ മണ്ഡലത്തിലെ പരിപാടി നിൽക്കുന്ന SKMJ സ്കൂൾ ഗ്രൗണ്ടിലാണ്. ഒരു പ്രശ്നം, ഇങ്ങനെ ഒരു അപ്രതീക്ഷിതമായ വൻ ശക്തിയുള്ള തുലാമഴയുടെ പെയ്ത്തുണ്ടാവുമെന്ന് ആരും അങ്ങനെ പ്രതീക്ഷിച്ചില്ല. സംഭവം ഈ കൗണ്ടറൊക്കെ ഉള്ള ഭാഗത്തേക്ക് വലിയ രീതിയിൽ ചളിക്കെട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ മാറി വളഞ്ഞും പുളഞ്ഞുമൊക്കെ വരി നിൽക്കേണ്ട സാഹചര്യമാണ്. ഏഴരയോടുകൂടെ തന്നെ കേരള വയനാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അല്ല, കൽപ്പറ്റ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരാതികളുമൊക്കെയായി കൗണ്ടറിന് മുമ്പിലേക്ക് ആൾക്കാർ എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരുപക്ഷെ ഇപ്പോഴും കാർമേഘമൊന്നും മാറി നിന്നിട്ടില്ല. അങ്ങനെ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ഇവിടെ പരാതി നൽകാൻ എത്തുന്ന ആൾക്കാർക്ക് അതൊരു പക്ഷേ പ്രതിസന്ധിയാകും. കാരണം നല്ല ക്യാമറയിൽ കാണുന്നുണ്ടാവും, നല്ല ചളിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇനിയും കൂടുതൽ ആൾക്കാർ വരുമ്പോൾ ഈ ചളിയുടെ ഒരു ഇത് കൂടാനാണ് സാധ്യത. ആൾക്കാരൊക്കെ ഒരുപക്ഷെ ചളിയിലേക്കൊക്കെ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവും. ഒന്ന് കാലേക്കുട്ടി കരുതിയിരുന്നെങ്കിൽ പ്രതീക്ഷയിൽ അത്രയേറെ പ്രശ്നങ്ങളിലൂടെ ആയിരിക്കണം ആളുകൾ കടന്നു പോകുന്നത്. എന്താ